എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിയ പിക്സ്. മടിയുള്ളപ്പോൾ മാത്രമല്ല, തീരെ സമയമില്ലാത്തപ്പോഴും ഒരു 5 മിനിറ്റിൽ പെട്ടെന്നെല്ലാം കൂടെ മിക്സ് ചെയ്ത് ലഞ്ച് ബോക്സിലാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ സ്ട്രീറ്റ് സ്റ്റൈലിലൊക്കെ ഉള്ളൊരു എഗ് ഫ്രൈഡ് റൈസ് തലേന്ന് ബാക്കി വന്ന ചോറ് വെച്ച് വരെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വൈറ്റ് കളറിലുള്ള ഒറിജിനൽ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നമ്മൾ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ കുറേ പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് കാണാം. അപ്പോൾ എഗ് ഫ്രൈഡ് റൈസിനായിട്ട് നമ്മളിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 3-4 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ള അളവിനുള്ള റെസിപ്പിയാണ് നമ്മളിവിടെ പറയുന്നത്. ഇതുകൂടാതെ നമുക്ക് കുറച്ച് പച്ചക്കറി വേണം, ഒരുപാടൊന്നും ആവശ്യമില്ല. അതിനായിട്ട് ചെറിയൊരു ക്യാബേജിൻ്റെ കാൽഭാഗം എടുത്തിട്ടുണ്ട്. 1 ക്യാരറ്റും 5-6 ബീൻസും എടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ ചെറിയൊരു സവാളയുള്ളി വേണം. വലിയ സവാളയുള്ളി ആണെന്നുണ്ടെങ്കിൽ പകുതി എടുത്താൽ മതിയാകും. പിന്നെ ഒരു പച്ചമുളക് കൂടി വേണം. 2 മുട്ടയ്ക്ക് ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഫ്രൈഡ് റൈസിനുള്ള ചോറ് നമ്മൾ അപ്പം തന്നെ തയ്യാറാക്കി എടുക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ തലേന്ന് രാത്രിയിൽ ഡിന്നർ വെക്കുന്നുണ്ടെങ്കിൽ 1 കപ്പ് അരി എക്സ്ട്രാ ഇടുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് ആ ചോറ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ലഞ്ച് ബോക്സിനൊക്കെ വേണ്ടിയിട്ട്. ഞാനിവിടെ 1 കപ്പ് സോനാമസൂരി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പോലെ നിങ്ങൾക്ക് പൊന്നിയരിയോ നിങ്ങൾ ഏത് ചോറാണോ ഉപയോഗിക്കുന്നത് അതും യൂസ് ചെയ്യാവുന്നതാണ്. എങ്കിലും ഏറ്റവും ടേസ്റ്റ് സോനാമസൂരിയുടെയൊക്കെ റോ റൈസ് യൂസ് ചെയ്യുമ്പോഴാണ്. ഇതിനായിട്ട് നമുക്ക് ബിരിയാണി റൈസ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൈമ റൈസ് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം. ഒരുപാടങ്ങ് ഓവർ കുക്ക് ചെയ്യാതെ ശ്രദ്ധിക്കുക ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുമ്പോൾ. പിന്നെ ചോറ് വെക്കാൻ അറിയാത്തവർക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഞാനിത് കുക്ക് ചെയ്തതെന്ന് കാണിക്കാം. ചോറിന് വെള്ളം തിളച്ചതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കുക. 1¾ വയവായതിനു ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ചോറങ്ങ് വെന്തുടഞ്ഞു പോകരുത്, വെന്തിട്ടുണ്ടാവണം. എന്നാൽ കൈവച്ച് ഞെക്കുമ്പോൾ ഇങ്ങനെ പേസ്റ്റ് ആവുന്ന രീതിയിൽ ചോറ് വേവിച്ചെടുക്കരുത്. സാധാരണ നല്ല രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ചോറുണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ വേണം നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടും കുക്ക് ചെയ്തെടുക്കാനായിട്ട്. തങ്ങളിലൊട്ടിയിരിക്കാതെ, അതായത് ഇതുപോലെ നല്ല വെന്ത് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ ഇത് ഊറ്റിമാറ്റി വെക്കാവുന്നതാണ്. തലേന്നൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ തണുക്കുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഞാൻ ഈ സമയത്ത് തന്നെയാണ് ചോറും ഉണ്ടാക്കിയത്. തണുത്ത് കിട്ടാനായിട്ട് 2 പ്ലേറ്റിൽ നിരത്തിയിട്ട് ഫാൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് പകരം കുറച്ച് തണുത്ത് കഴിയുമ്പോൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഫ്രൈഡ് റൈസിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വിട്ടുവിട്ട് കിടക്കുന്ന ചോറ് വേണം നമ്മൾ ഫ്രൈഡ് റൈസിനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ നേരത്തെ എടുത്ത പച്ചക്കറിയൊക്കെ നമ്മൾ ചെറിയ ക്യൂബ്സായിട്ട് വേണം ഇതുപോലെ ചോപ്പ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഈ ഒരു താമസം മാത്രമേ ഉള്ളൂ. ആ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. അപ്പോൾ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 മുട്ട ജസ്റ്റ് ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനത് ഓർക്കാതെ പെട്ടെന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്ക്രാമ്പിൾ ചെയ്യുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം 1-30 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാവുന്നതാണ്. ഒരുപാട് അങ്ങ് ചെറുതാക്കുന്നതിനെക്കാട്ടിലും നല്ലത് വലിയ പീസസായിട്ട് ഇങ്ങനെ സ്ക്രാമ്പിൾഡ് എഗ് ഫ്രൈഡ് റൈസിൽ കിടക്കുമ്പോഴാണ് കഴിക്കാനൊരു സുഖം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും ക്യാബേജും ബീൻസും സവാളയുള്ളിയും പച്ചമുളകുമാണ് നമ്മൾ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. വെജിറ്റബിൾസൊക്കെ കുറച്ച് ക്രഞ്ചി ആയിട്ട് കിടക്കുമ്പോഴാണ് ഫ്രൈഡ് റൈസ് കഴിക്കാനായിട്ടൊരു സുഖം. ഒരുപാടങ്ങ് വഴറ്റി വേവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തെളുപ്പമാണെന്ന് നോക്കി ഇനി നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം. ചൈനീസ് റെസിപ്പീസിൽ നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യം തന്നെ സൈഡിലെടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനിതിലേക്ക് ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ സ്പൈസി ആവുന്നുണ്ടെങ്കിലെല്ലാം 1.5 ടീസ്പൂൺ വെച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ നല്ലൊരു കളറിനായിട്ട് 1/2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ മുളക് പൊടി ചേർത്താൽ ഒരു കുത്തൽ ടേസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. കശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് സാധാരണ എഗ് ഫ്രൈഡ് റൈസ് മിക്സ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. തടിത്തവി അല്ലെങ്കിൽ ഇതുപോലെ സിലിക്കൺ സ്പൂൺ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ചോറ് അധികം ഉടയാതെ ഇരിക്കും. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മുടെ ചൈനീസ് കുക്കിങ്ങിൽ ഇങ്ങനെ വോക്കിൽ ടോസ് ചെയ്യാറില്ലേ, അതുപോലെ തന്നെ നമുക്കിത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇതിന് വരെ നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ഫ്ലേവർഫുൾ ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. കാരണം നമ്മളതിനൂടെ സൈഡൊന്നും കഴിക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ സമയമില്ലാത്തപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. ഇങ്ങനെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.